ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിൻ വേരുറച്ച മണ്ണ് ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തിഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. കലികാല ദോഷങ്ങൾ അധികമായി ബാധിക്കുകയും എന്നാൽ ഈശ്വര വിശ്വാസം വളരെ കുറഞ്ഞു പോകുകയും ചെയ്യുന്ന ഈ കലിയുഗത്തിൽ മനുഷ്യന് മുക്തി നേടാൻ കഴിയുന്ന ഏറ്റവും സുഗമമായ മാർഗം നാമസങ്കീർത്തനം തന്നെയാണെന്ന് ശ്രീമദ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രേഷ്ഠ ഭാരത വേദിയിൽ ശ്രീമദ് ഭാഗവത തത്വചിന്തകൾ നമുക്ക് പകർന്നു തരുന്ന നമ്മുടെ ആചാര്യസഭയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. സ്വാമി വിവേകാമൃതാനന്ദപുരി, കോഴിക്കോട് മാതാ അമൃതാനന്ദമയ ആശ്രമം മഠാധിപതി, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്സ് മുൻ DGP, ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സർ കോട്ടയം ബെസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ, ഡോക്ടർ ലക്ഷ്മി ശങ്കർ സംസ്കൃത വിഭാഗ അധ്യക്ഷ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ. ഇന്ന് ശ്രേഷ്ഠ ഭാരത വേദിയിൽ ആദ്യം ഒരു പ്രഭാഷണമാണ് അരങ്ങേറാൻ പോകുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥാസന്ദർഭത്തെ കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിൽ പ്രഭാഷകയുടെ കാഴ്ചപ്പാടും അതുപോലെ തന്നെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നു. പ്രഭാഷണം അവതരിപ്പിക്കാനായി ഈ വേദിയിലേക്ക് എത്തുന്നത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ ദേവിയുടെ കുഞ്ഞു മക്കളിൽ ഒരാളായ അമൃതവർഷിനിയാണ്. കൊല്ലം പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അമൃതവർഷിനിയാണ് ഇന്ന് വചനാമൃതത്തിലൂടെ നമുക്ക് മുമ്പിൽ വരുന്നത്. പാഠ്യവിഷയങ്ങളിൽ ഉന്നത വിജയം കൈവരിക്കുന്ന അമൃതവർഷിണി ചിട്ടയായ ഗീതാ പഠനത്തിലൂടെയും വേദപഠനത്തിലൂടെയും ജീവിത വിജയം കൈവരിക്കുവാൻ പരിശ്രമിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃതവർഷിണി. നമസ്കാരം അമൃതവർഷിണി. നമസ്കാരം. നമുക്ക് അമൃതവർഷിനെ പ്രത്യേകിച്ച് ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുരുവിക്കുട്ടിയാണല്ലേ. പുതിയ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ വേണ്ടി വരും, പക്ഷേ നമ്മുടെ പഴയ പ്രേക്ഷകർക്ക് നമ്മുടെ കുരുവിക്കുട്ടി തന്നെയാണ് നിൽക്കുന്നത്. അമൃതവർഷിണി എന്നുള്ള പേരിനെക്കാട്ടിലും ശ്രേഷ്ഠ ഭാരതത്തിലെ ഹിറ്റായത് കുരുവി ആട്ടോ. അതെ, ഇവിടെ നമ്മൾ കുരുവി എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് അറിയുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഇപ്രാവശ്യം കുരുവിക്കുട്ടി ഒരു വലിയ പ്രഭാഷണം എടുത്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താ പ്രഭാഷണ വിഷയം? ഉദ്ധവ ഉപദേശത്തിലെ ക്രിയായോഗ വർണ്ണനയുടെ ഇപ്പോഴത്തെ പ്രസക്തി. ഓക്കെ, നമുക്ക് ആരംഭിക്കാം അല്ലേ. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ, അടുത്തതായി നമുക്ക് ആരംഭിക്കാം വചനാമൃതം.
അമൃതേശ്വരേന്ന് മഹാ. ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവർ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, അങ്ങേ യഥാവിധം പൂജിക്കേണ്ട ആരാധനാരീതിയായ ക്രിയായോഗത്തെ ഉപദേശിച്ചാലും എന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പ്രധാനമായിട്ടും മൂന്ന് രീതിയിലുള്ള ആരാധനാക്രമമാണുള്ളത്. ഒന്ന് വൈദികം, വേദോക്തമായ മന്ത്രങ്ങളോട് കൂടിയത്. രണ്ട് താന്ത്രികം, തന്ത്രപ്രധാനമായത്. മൂന്ന് രണ്ടും മിശ്രണം ചെയ്തത്. ഇതിലേത് ആരാധനാരീതിയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഭക്തനുണ്ട്. ഏതായാലും മനഃശുദ്ധിയും ശരീരശുദ്ധിയുമാണ് പ്രധാനം. അഗ്നിയിലോ സൂര്യനിലോ ജലത്തിലോ ഹൃദയത്തിലോ ഗുരുവായ എന്നെ നിങ്ങൾക്ക് പൂജിക്കാമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തന് ഇഷ്ടമുള്ള ഉപാധികൾ സ്വീകരിക്കാം. ഏതായാലും അതൊരു പ്രതീകമാണ് എന്ന ബോധത്തോടെ പൂജിക്കണം. അതായത് പ്രപഞ്ചൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യമായ ഭഗവാനെ തന്നെയാണ് ഞാൻ പൂജിക്കുന്നത് എന്ന ബോധത്തോടെ പൂജിക്കണം. ഭക്തി തത്വത്തിലെ ഭക്തിയായിരിക്കണം. പൂജിക്കുമ്പോൾ ഫലേച്ഛയില്ലാത്തെയും കർമ്മബന്ധ മോചനത്തിനായും പൂജിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ ശുദ്ധ പ്രേമത്താൽ ഭക്തൻ ഭഗവാന് നൽകുന്ന ജലം പോലും ഭഗവാന് പ്രിയമാണ്. മറിച്ച് ഭക്തിയില്ലാത്ത ഭഗവാന് എന്ത് നൽകിയാലും ഭഗവാനെ പ്രീതിപ്പെടുത്താൻ കഴിയുകയില്ല. പൂജ കഴിഞ്ഞ് കീർത്തനങ്ങൾ പാടി ശരണാഗതിയോടെ ഭഗവാനെ നമസ്കരിക്കുന്ന ഭക്തന് ഇച്ഛിക്കുന്നതെല്ലാം സിദ്ധിക്കും. ആദ്യം പരാമർശിച്ചതുപോലെ ഹൃദയത്തിൽ പൂജിക്കുന്ന മാനസപൂജയാണ് ഈ തിരക്കേറിയ ജീവിതത്തിൽ ഏറ്റവും അഭികാമ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണതിന് കാരണം? അമ്പൂച്ചമ്മ ഏറ്റവും ഉത്തമമായ പൂജയായി പറയുന്നത് മാനസപൂജയാണ്. ഈ പൂജ സ്ഥലകാല ഭേദമന്യേ ആർക്കും എവിടെയിരുന്നും ചെയ്യാവുന്നതാണ്. അതായത് വീട്ടിലിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഓഫീസിലിരിക്കുമ്പോഴും സമയ നിബന്ധനകളില്ലാതെ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ പണച്ചെലവുമില്ല. അമ്പൂച്ചമ്മ നടപ്പിലാക്കുന്ന മാനസപൂജയിലൂടെ മനസ്സിനെ ഇഷ്ടദേവതാ രൂപത്തിലേക്ക് എളുപ്പത്തിൽ ഏകാഗ്രമാക്കാൻ പറ്റും. ഇത് തന്നെയല്ലേ ഉപാസന? മനസ്സുകൊണ്ട് ഭഗവാനോടൊത്തിരിക്കുക. തിരക്ക് പിടിച്ചോടുന്ന അശാന്തമായ നമ്മുടെ മനസ്സിനെ മാനസപൂജയിലൂടെ നമുക്ക് ശാന്തമാക്കാം. അമ്പലത്തിൽ പോവാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് ഈ ഹൃദയകോവിൽ ഒരു അനുഗ്രഹം തന്നെയല്ലേ? ക്രിയായോഗത്തിലൂടെ കിട്ടുന്ന അതേ ഫലം തന്നെയാണ് മാനസപൂജയിലൂടെ നമുക്ക് കിട്ടുന്നത്. മനസ്സിനെ മെരുക്കാനാണ് ക്രിയായോഗത്തിൻ്റെ ഭാഗമായി പൂജാദി കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ബാഹ്യമായ വസ്തുക്കളെ ആശ്രയിക്കാതെ ദേവിയെ മനസ്സിൽ തന്നെ നമുക്ക് ദർശിക്കാം. പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഏകാഗ്രതയല്ലേ വേണ്ടത്? സർവവ്യാപിയായ ഈശ്വര ചൈതന്യത്തെ സാക്ഷാത്കരിക്കാനുള്ള പക്വത ഇതിലൂടെ നമുക്ക് നേടാം. ഓം അമൃതേശ്വരേ നമഃ. അമൃതവർഷിനി, നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. ശരിക്കും ഇത്രയും വലിയൊരു സാരമുള്ള ഒരു വിഷയത്തെ എടുത്തുകൊണ്ടുവന്ന് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ വളരെ നൈസായിട്ട് ഒതുക്കി പറഞ്ഞു. അപ്പൊ നമുക്കിനി നമ്മുടെ ആചാര്യസഭയോട് ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ ചോദിക്കാം. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ, അടുത്തതായി നമുക്ക് ആരംഭിക്കാം സംവാദാമൃതം. നമുക്ക് പലതരത്തിലുള്ള മനുഷ്യരുണ്ട് അല്ലെ, പല സ്വഭാവത്തോടു കൂടിയ. അവന്റെ ഉപാസനാ മാർഗങ്ങൾ വേറെ ആയിരിക്കാം, മാനസികമായ സംസ്കാരം പലതായിരിക്കാം. പക്ഷെ അവരെ ആരെയും ഋഷി അറിവിന്റെ പരിധിയിൽ നിന്നും ഉപേക്ഷിച്ചിട്ടില്ല. ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പലർക്കും അവനിഷ്ടമുള്ള മാർഗം, അവനുഷ്ഠിക്കാൻ എളുപ്പമുള്ള മാർഗം, ഇതാണ് ഋഷി പറഞ്ഞു തന്നത്. നോക്കൂ, മുളത് വളരെ വ്യക്തമായി പറഞ്ഞു, ഭാരതത്തിന് മൂന്ന് സമ്പ്രദായങ്ങളുണ്ട്: വൈദികമായ സമ്പ്രദായം, താന്ത്രികമായ സമ്പ്രദായം, മിശ്രമായ സമ്പ്രദായം. ഇതിന് എല്ലാത്തിനും വൈദികം ശ്രേഷ്ഠമെന്നോ മറ്റൊന്ന് അത്രയും മറ്റൊന്ന് അതുപോലെ അല്ലെന്നോ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ മാർഗങ്ങളെയും ഋഷി തൻ്റെ ജ്ഞാന പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നതാണ് നാം ഭാഗവതത്തിലെ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ഉദ്ധവന്റെ ചോദ്യത്തിന് മറുപടിയായി വളരെ കൃത്യമായി എങ്ങനെയാണ് ക്രിയാമാർഗം അനുഷ്ഠിക്കേണ്ടത്, ക്ഷേത്രങ്ങൾ, ആരാധന, ഉപാസന. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും മനുഷ്യന് വിമോചനം ഉണ്ടാകുന്നതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോവുകയാണ്.
അമ്മ നമ്മളോട് പറയാറുണ്ട്, ഭൂമിക്കടിയിലൊക്കെ ജലമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അവിടെ കുഴിച്ചിട്ടാണോ വെള്ളം എടുക്കുക? നമ്മൾ കിണറുകൾ ഉണ്ടാക്കി വെക്കുന്നു, അതിൽ നിന്നും ജലം എടുക്കുന്നു. അതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരശക്തിയെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ. അവിടെ നടക്കുന്ന ആചാരങ്ങളും അവിടെ നടക്കുന്ന പദ്ധതികളും നമ്മുടെ മനസ്സിനെ ഈ പ്രപഞ്ച സംവിധാനത്തോട് കൂടുതൽ ബന്ധപ്പെടുത്താനാണ്. അപ്പൊ സാധനാ കേന്ദ്രങ്ങൾ, അമ്മ സൂചിപ്പിക്കുന്ന വാക്ക് അതാണ്. ഈ പദ്ധതികളൊക്കെ ഭാരതീയ സംസ്കാരത്തിലെ സാധനാ പദ്ധതികളാണ്. നിങ്ങൾക്ക് ഏത് യോജിക്കുന്നോ നിങ്ങൾ അത് തിരഞ്ഞെടുക്കൂ. പക്ഷെ നിങ്ങൾ ആധ്യാത്മിക ജീവിതത്തിൽ നിന്നും മാറിപ്പോവരുത്. ഇങ്ങനെ ഒരു വലിയ ഉപദേശമാണ് ഋഷിമാർ നമുക്ക് തരുന്നത്. സ്വാമിജിയോട് ചോദിക്കാം ഈ വിഷയത്തെക്കുറിച്ച്. സ്വാമിജി, ക്രിയായോഗത്തിന്റെ സാധ്യത? നമ്മുടെ ക്ഷേത്രാരാധനകളിലൊക്കെ ഈ ക്രിയായോഗത്തിന് വലിയ പ്രസക്തി കാണുന്നുണ്ട്. ഈ പലരും ഒരു തെറ്റിദ്ധാരണ പലരുടെ ഇടയിലുണ്ട്. അതായത് ഹൈന്ദവ സംസ്കാരത്തിൽ പലരും വിഗ്രഹമാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വിചാരിച്ചാണ് പലപ്പോഴും എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവരിവർ കല്ലിനെ ആരാധിക്കുന്നു. ശരിക്കും കല്ലിനെ അല്ല അവർ ആരാധിക്കുന്നത്, തൊയ് സം പൂജയാമി എന്നാണ്. ഞാൻ നിന്നിലൂടെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര സത്തയെ ഉപാസിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണെന്ന് ഭാരതീയർക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സ് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിരാകാരനും നിർഗുണവുമായിരിക്കുന്ന ഈശ്വരനെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കില്ല. അപ്പം നമുക്ക് ഉപാധികൾ വേണം. അതിനാണ് ക്ഷേത്രങ്ങളുണ്ടായത്, വിഗ്രഹങ്ങളുണ്ടായത്. എട്ട് തരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഭാഗവത് തന്നെയുണ്ട്. അതുപോലെ തന്നെ ആ തത്വം പറയുമ്പോൾ പറയും, പ്രഥമാ പ്രതിമാ പൂജ ജപസ്തോത്രാദി മധ്യമ ഉത്തമ മാനസി പൂജ സോഹം പൂജോത്തമോത്തമ എന്ന ശ്ലോകമുണ്ട്. അതായത് ആദ്യത്തെ പടിയാണ് ക്ഷേത്രാരാധനയെന്ന്. പ്രഥമ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് അതിലേക്കുള്ള, ഈശ്വരലേക്ക് നമ്മളെ എത്തിച്ചേരാനുള്ള, നമ്മുടെ തന്നെ ഈശ്വരത്വത്തെ കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രതിമാ പൂജ, വിഗ്രഹാരാധന. ജപസ്തോത്രാദി മധ്യമ, വിഗ്രഹങ്ങൾ അത് മാറ്റിവെച്ചാലും, അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ മാറ്റിവെച്ചാൽ ജപസ്തോത്രം മതി. മന്ത്രം ചൊല്ലുമ്പോൾ അതിൽ നമുക്ക് ഈശ്വരാരാധന നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് നടക്കാം, അപ്പോഴേ ഈശ്വരനെ സ്മരിക്കാൻ സാധിക്കും. വിഗ്രഹം ഈശ്വരനെ സ്മരിക്കാനാണ്, അതുപോലെ മന്ത്രങ്ങൾ സ്മരിക്കാനാണ്. ജപസ്തോത്രാദി മധ്യമ, സ്തോത്രങ്ങൾ കൊണ്ട് സ്മരിക്കുക. ഉത്തമ മാനസിക പൂജ, ഇതൊക്കെ മാറ്റിവെച്ചാൽ മനസ്സിൽ നമുക്ക് കൊണ്ടു നടക്കാം, മനസ്സിൽ ആരാധിക്കാം. എന്നാൽ ഏറ്റവും ഉത്തമമായ പൂജ ഏതാണെന്ന് വെച്ചാൽ സോഹം പൂജോത്തമോത്തമ, അവൻ ഞാൻ തന്നെ, ആ ഈശ്വരൻ ഞാൻ തന്നെ എന്ന് അറിയുന്നതാണ്. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങളൊക്കെ ഏതൊന്നിനെയാണോ സൂചിപ്പിക്കുന്നത്, അതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈശ്വരത്വമാണ്, വേറെ എവിടെയല്ല ഈശ്വരത്വം. ആകാശത്തിനപ്പുറം ഒരു ഈശ്വരൻ ഇരിപ്പുണ്ടെന്നല്ല ഭാരതം പറഞ്ഞത്, ഈശ്വരൻ നിറഞ്ഞു നിൽക്കുകയാണ്, നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരത്വത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ കർത്തവ്യം തന്നെ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, നമ്മുടെ കർത്തവ്യം കഴിഞ്ഞു എന്നാണ്. മനുഷ്യനായി ജനിച്ചതിൻ്റെ എല്ലാ പരമലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് അവിടെ, അതിലെത്തിച്ചേർന്നാൽ. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഉപാധികളാണ് ഈ ക്ഷേത്രവും ക്ഷേത്രാരാധനയും എല്ലാം. നാരായണഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ച് കാണിച്ചു, നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ പോകേണ്ടത്, നമ്മുടെ ഉള്ളിലെ ഈശ്വരത്വത്തെയാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതൊരു ഉപാധി മാത്രമാണ് ആ കണ്ണാടി വെച്ചത്, കാരണം വിളക്ക് വെച്ചു കാണിച്ചു, വിളക്കിൽ പൂജിച്ചു. വേറെ അവിടെ വിഗ്രഹമല്ല, ഒരു വിളക്ക് മാത്രമാണ്, അവിടെ വിളക്ക് തന്നെ വിഗ്രഹമായിട്ട് മാറി, അല്ല ദീപം. ആ ദീപം നമ്മുടെ ഉള്ളിലാണ് വെളിച്ചം, നീ തന്നെ നിൻ്റെ വെളിച്ചമാകും എന്നല്ലേ പഠിപ്പിച്ച്. അപ്പോൾ ഈ തത്വത്തെ മനസ്സിലാക്കി നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ഇതിലൊന്നും ഒരു വിഷമവുമില്ല. അതുകൊണ്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്, വിഗ്രഹം കണ്ടിട്ട് അത് ആ വിഗ്രഹത്തോട് കല്ലിനോടാണ് പ്രാർത്ഥിക്കുന്നതെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അതിൻ്റെ യഥാർത്ഥ തത്വം മനസ്സിലാക്കിയാൽ അത് വളരെ സയൻറ്റിഫിക്കലായിട്ട് മനുഷ്യനെ ഏകാഗ്രപ്പെടുത്താനും മനസ്സിനെ ശുദ്ധീകരിക്കുവാനുമുള്ള ഏറ്റവും സുന്ദരമായൊരു മാർഗമാണ്. ശരിക്കും അതാണ് അവലംബിക്കേണ്ടത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇത് തന്നെയാണ്. ഭഗവാൻ എന്തിനായിരിക്കാം ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ വളരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഭാഗവതത്തിൽ ഇത്തരത്തിലൊരു ആശയത്തെ ഉൾച്ചേർത്തത്? ഭാഗവതത്തിൻ്റെ സമഗ്രത ഇതും കൂടി ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഭാഗവതം ഭാഗികമായിട്ട് നിൽക്കേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അത് മുഴുവൻ ഭാഗവതത്തിലുണ്ട്. ഭാഗവതം അറിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയേണ്ടതായിട്ടില്ല. സമസ്ത വിഷയങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഇവിടെ ഉദ്ധവരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കൃഷ്ണൻ ഇത് പറയേണ്ടി വരുന്നത്. ഇന്ന് ക്രിയാമാർഗത്തെക്കുറിച്ച് എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് ചോദിച്ചപ്പോൾ
ഉദ്ധോപദേശം എന്ന ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നത് ജ്ഞാനമാർഗത്തെക്കുറിച്ച് കാണിക്കുന്നത് മാത്രമാണ്. കാരണം മുക്തിക്ക് കാരണമായ ജ്ഞാനത്തെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് ഏകാദശം ജ്ഞാനമാർഗമാണെന്ന് പൊതുവിൽ എല്ലാവർക്കും ധാരണയുണ്ട്. അത് സത്യവുമാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഉദ്ധവരുടെ ചോദ്യം ഇന്ന ക്രിയാമാർഗത്തെക്കുറിച്ച് ഉപദേശിച്ചു തരണം. ചോദ്യത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഭാരതം എത്രയോ കാലം മുതൽ തുടങ്ങിയ ആരാധനാ സമ്പ്രദായങ്ങൾ ഇന്നും നിലനിൽപ്പുണ്ട്. ആദിമ കാലഘട്ടത്തിൽ യജ്ഞങ്ങളായിട്ടായിരുന്നു, യജ്ഞസ്വരൂപനായി ഈശ്വരനെ ആരാധിക്കുന്ന സമ്പ്രദായമായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ആരാധനകളും ഒക്കെയായി. എന്നിങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിൽ ആ ക്ഷേത്രാധികൃതർക്ക് നിശ്ചയിക്കുന്ന താന്ത്രിക പൂജാവിധാനങ്ങളൊക്കെ അനുസ്യൂതമായി ഭാരതമെമ്പാടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിയല്ലാണോ അല്ലയോ എന്ന് ഇപ്പോൾ ചോദിച്ചൊരു സംശയം വരാം. ഇതൊക്കെ ആവശ്യമുണ്ടോ? വേണ്ടത് നിഷ്കളസ്വരൂപമായ ഈശ്വര ആരാധനയല്ലേ, ഭജനയല്ലേ? ഋഷിമാരും എന്താണ് അവർ ബ്രഹ്മത്തിൽ സഞ്ചരിക്കുന്നവരുമായ അനേക മഹായോഗികൾ പോലും അവരുടെ നിത്യകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും മുടക്കാറില്ല. എന്നാൽ ഇതിലൊക്കെ എത്തി നിൽക്കുകയല്ലേ, ഇനി ഇതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിക്കാം. പക്ഷേ ചെയ്യാറില്ല. കാരണം ഈ എന്താ ക്രിയാമാർഗ പദ്ധതി മനുഷ്യ ജീവിതത്തിൽ അന്തിമം വരെ അനിവാര്യമാണ്. ആർക്കും വേണം, ഇന്നാർക്കെന്നില്ല, ആർക്കും ചെയ്യാവുന്നതാണ്. ഈശ്വരൻ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽപ്പുണ്ട്. എവിടെയും തൂണിലും തുരുമ്പിലും ഒക്കെ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഈ ക്ഷേത്രത്തിലെ ഈ വിഗ്രഹത്തിലുള്ളൂ ഈശ്വരൻ എന്ന് പറഞ്ഞ് എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്നൊരു ചോദ്യം നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ നമുക്ക് ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കലല്ല വേണ്ടത്, ഈശ്വരനെ ഉപയോഗയോഗ്യമാക്കി തീർക്കാൻ പറ്റണം നിത്യജീവിതത്തിൽ. ഇന്ന് അങ്ങനെയാണ്, ഒരവലംബമാണ് ഈശ്വരൻ. അവലംബമാകണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് ചുറ്റും നിറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട് വഴി മുഴുവൻ. എനിക്ക് അത്യധികമായി ദാഹിക്കുന്നുണ്ട്. ഈ വെള്ളം കുടിച്ചാൽ ദാഹം തീരും, പക്ഷെ ഞാൻ കുടിക്കാറില്ലല്ലോ. എന്താ കാരണം? ശുദ്ധമല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുടിക്കാൻ പാകത്തിന് വെള്ളം ശുദ്ധീകരിച്ച് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഈ വെള്ളത്തിൽ കൂടി കിലോമീറ്റർ ഓഫ് സഞ്ചരിച്ച് പോകും. എല്ലായിടത്തും വെള്ളമല്ലേ, ഇത് കുടിച്ചുകൂടെ? പറ്റില്ല. എല്ലായിടത്തും ഈശ്വരനുണ്ട്, പക്ഷെ എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ശുദ്ധമായ ഒരു സംഭരണിയിൽ സംഭരിച്ച് വെക്കണം. അതാണ് വിഗ്രഹം. ഈ വിഗ്രഹം എന്ന ശുദ്ധമായ സംഭരണിയിൽ ഈ ചൈതന്യം സംരക്ഷിച്ച് എല്ലാ ദിവസവും ശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് പൂജിച്ച് ശുദ്ധമാക്കി വെച്ചിട്ടുണ്ട്. ആർക്കും ഇവിടെ കടന്നു വന്ന് ഈ വെള്ളം ഉപയോഗിക്കാം. ഇന്നും അങ്ങനെയല്ലേ, നമ്മൾ വെള്ളം കുടിക്കണമെങ്കിൽ ശുദ്ധമായ വെള്ളം കുടിക്കൂ. ഇതേപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഒരു വിഗ്രഹത്തിൽ, ആ വിഗ്രഹം എന്തുമാവാം, എന്താണ്, ശിലയാവാം, അല്ലെങ്കിൽ എന്താണ് മരക്കമ്പുകളാവാം, അല്ലെങ്കിൽ ഫാളഗ്രാമമാവാം, വിളക്കാവാം, മനസ്സിൽ സങ്കല്പിക്കലാവാം, എന്തു വേണമെങ്കിലാവാം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സങ്കല്പത്തിൽ അണിയുറച്ച് നിന്നുകൊണ്ട് അതിൽ ആരാധന, പഞ്ചോപചാരങ്ങൾ, ദ്വാദശോപചാരങ്ങൾ, ഷോഡശോപചാരങ്ങൾ, അതായത് ജലം, ഗന്ധം, പുഷ്പം, നിവേദ്യം മുതലായവ എനിക്ക് അർപ്പിക്കാം, സകല ആഭരണങ്ങളും ഉടയാടകളും വസ്ത്രങ്ങളും എല്ലാം കൊണ്ട് എന്നെ മനോഹരമായി അലങ്കരിച്ച് പൂജിക്കാം എന്നിങ്ങനെ പൂജാവിധാനത്തിലുള്ള എല്ലാ വൈവിധ്യമാർന്ന ഭേദങ്ങളും കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ എന്നെ പൂജിക്കാം, ആഭരണങ്ങളൊക്കെ ധാരാളം അണിയിച്ച് പൂജിക്കാം. ഇന്നിതിലൊക്കെയാണ് കേരളമല്ല ഭാരതമെമ്പാടും അനേക തരത്തിലുള്ള ആരാധനയുണ്ട്. അതിനൊന്നും ഭാഗവതം എതിരല്ല. ഇതൊക്കെ അനുഷ്ഠിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സ്വാമിജി പറഞ്ഞാൽ ഒന്നാമത്തെ പടിയാണിത്. ഈ പടിയിൽ നിന്നുകൊണ്ടേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയും ഈ പടി കയറാതെ എങ്ങനെ മുകളിലെത്തും? അത് പറ്റില്ല. അതുകൊണ്ട് ആർക്കും ആദ്യത്തെ പടിയെന്ന ഈ ഈശ്വര ആരാധനയിൽ കൂടി, ഈ കർമ്മമാർഗത്തിൽ കൂടി സഞ്ചരിച്ച് മുകളിലെത്തിയാൽ, ജ്ഞാനമാർഗത്തിൽ കൂടി മുകളിലെത്തിയാൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം എന്ന് കാണിക്കുന്ന ഒരു പടവുകളാണ് വാസ്തവത്തിൽ ഇത്. അടിസ്ഥാനപരമായ പടവ് ഇതാണ്. ഇത് ആർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇനിയും വരുന്നവരും ഈ വഴി തന്നെ വരണം. ശങ്കരാചാര്യ സ്വാമികൾ മഠം സ്ഥാപിക്കുന്നതിനേക്കാൾ ക്ഷേത്രം സ്ഥാപിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. സുരേശ്വരാചാര്യ അദ്ദേഹത്തോടെ ഒരു മഠം സ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മഠം ഉണ്ടാക്കിയാൽ അന്യാഭിനിവേശം എന്ന ദോഷമുണ്ടാകും. കാരണം മഠത്തിലോട്ടാവും ചിന്ത മുഴുവൻ, അതിൻ്റെ ഭരണം, അതിൻ്റെ സ്ഥാപനം, അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈശ്വര ചിന്ത വിടും. അതുകൊണ്ട് മഠം സ്ഥാപിക്കരുത്, ക്ഷേത്രം മതി. അതുകൊണ്ട് അദ്ദേഹം നാല് ദിക്കിലും നാല് ക്ഷേത്രമാണ് ആദ്യം സ്ഥാപിച്ചത്. അവിടെ പൂജാവിധാനങ്ങളും ഏർപ്പെടുത്തി, പൂജാരികളെയും വെച്ചു. ഇതായിരുന്നു വേണ്ടത്. പിന്നീടാണ് മഠമായി മാറിയത് വാസ്തവത്തിൽ. അതുകൊണ്ട് ഈ ക്ഷേത്രവും ആചരണങ്ങളും ഏത് ഋഷിമാരും നിഷേധിക്കുന്നതല്ല. അത് ശ്രീകൃഷ്ണൻ തന്നെ സ്വന്തം ഭാഷയിൽ തന്നെ നാവിൽ കൂടി ഉപദേശിച്ചു കൊടുത്ത് നമുക്കും പാഠമാണ്. ഒരിക്കലും ഇത് നശിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ഇത് നിലനിൽക്കണം. ഈ കോവിനിയിൽ ചവിട്ടി വേണം എല്ലാവർക്കും മുകളിലോട്ട് കയറാൻ. ഈ വഴി വരട്ടെ എല്ലാവരും.
സാർ, ഈ ഒരു സെമിറ്റിക് മതങ്ങളുടെ ഒരു ആരാധനാ സമ്പ്രദായങ്ങളുമായി വളരെ വ്യത്യസ്തമാണ് ഭാരതത്തിന്റെ ആരാധനാ സമ്പ്രദായം. എങ്ങനെയാണ് ഇതിനെ സാർ മനസ്സിലാക്കുന്നത്? ഈ ക്രിയായോഗത്തിന്റെ ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇപ്പോഴത്തെ യുവാക്കന്മാരും ഇപ്പോഴത്തെ മനുഷ്യരും 21-ാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്രത്തിൽ ഇത് കൃത്യമായി മനസ്സിലാക്കണം. മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പഠിച്ച 5 ഫോമിലാണ്: വർഷിപ്പ് വിത്ത് ഫയർ, വർഷിപ്പ് വിത്ത് വാട്ടർ, വർഷിപ്പ് വിത്ത് ഫ്ലവർ, വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ആൻഡ് വർഷിപ്പ് വിത്ത് മ്യൂസിക് ആൻഡ് ഡാൻസ്. അപ്പോൾ സെമിറ്റിക് മതങ്ങളിതിൽ ചിലതിനെ ഫോം ചെയ്യും, അപ്പവും വീഞ്ഞും കൊണ്ടുള്ള ആരാധന ഒക്കെ ഫോം ചെയ്യും, വേറെ ചിലത്ത് വേറെ ഫോം ചെയ്യും. ഇന്ത്യയിലെ താമരയുള്ളത് കൊണ്ട് താമര കൊണ്ട് പൂജിക്കാം, അന്റാർട്ടിക്കയിൽ പോയി താമര ഉണ്ടാക്കാൻ പറ്റുമോ? വർഷിപ്പ് വിത്ത് ഫയർ അന്റാർട്ടിക്കയിൽ -36 ഡിഗ്രിയിൽ അഗ്നി കൊണ്ട് ഉണ്ടാക്കി പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. നദിയിലിറങ്ങി പ്രാർത്ഥിക്കുന്ന പരിപാടി, സഹാറ മരുഭൂമിയിൽ നദിയില്ല, അവിടെ അങ്ങനെ നദിയിലിറങ്ങി പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൽ പത്രം ഫലം തോയം എന്നുടങ്ങുന്ന ആ ശ്ലോകത്തിൽ ഏത് രീതിയിൽ നിങ്ങൾ ആരാധിച്ചാലും ആ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫോം ഓഫ് വർഷിപ്പ് ഈസ് ഇമ്മെറ്റീരിയൽ, പ്രയർ എനി ഫോം വിൽ ബി അക്സെപ്റ്റഡ്. ഈ ഓരോ ആചാരം നമ്മൾ പഠിക്കുന്നു, ആ ആചാരത്തിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ത് എന്ന് ഇപ്പോഴത്തെ യുവാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹിന്ദുമത ആചാരപ്രകാരം ഭൂമി ദേവിയെ തൊട്ട് ഒന്ന് വണങ്ങിയിട്ട് വേണം നൂരാൻ. അപ്പോൾ എന്താണ് ഈ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിലെ ഇലക്ട്രോണിക് ചാർജിങ്ങിനെ കൂടും. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് രാവിലെ 4:00 to 7:00 ഹാർട്ട് അറ്റാക്കിൻ്റെ റേറ്റ് 3 ഇരട്ടിയാണ്. പക്ഷേ ഹിന്ദു ഈ ആചാരപ്രകാരം ഭൂമി ദേവിയെ തൊടുമ്പോൾ എക്സസ് ഇലക്ട്രോണിക് ചാർജ് ഭൂമി അങ്ങ് അബ്സോർബ് ചെയ്യാം ഇമ്മീഡിയറ്റ്ലി. ആ മനുഷ്യൻ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇനി അത് കഴിഞ്ഞ് ഇയാൾ ആ സ്ത്രീ അങ്ങോട്ട് ഇറങ്ങി, വാതിൽ തുറന്ന് ഇറങ്ങി നേരെ നിന്ന് തുളസി തറയിൽ ചെന്ന് 4 തുളസിയില വായിലിട്ട് ചവയ്ക്കും. അപ്പോൾ കൃഷ്ണ തുളസി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ്. പനി വന്നാൽ നമ്മൾ കഴിക്കുന്ന കൃഷ്ണ തുളസിയുടെ സിറപ്പാണ്. ഈ തുളസിയുടെ സിറപ്പാണ് ഈ 4 തുളസി വായിലിട്ട് ചവയ്ക്കുമ്പോൾ ആ സ്ത്രീക്ക് കിട്ടുന്ന ഗുണം. അത് കഴിഞ്ഞാൽ 4 കൂവളത്തല വായിലിട്ട് ചവയ്ക്കുകയാണ്. ഈ കൂവളത്തല എന്ന് പറയുന്നത് പരമശിവൻ്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ കൂവളത്തല ഉള്ളിൽ ചെന്നാൽ ബി പി കൺട്രോൾഡ് ആവും, അപ്പോഴേ ബ്ലഡ് പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ ഇന്ന് 4 തുളസിയിലയും 4 കൂവളത്തലയും വായി വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ ബി പി പേഷ്യൻറ്റും ആവില്ല, ഡയബറ്റീസ് പേഷ്യൻറ്റും ആവില്ല, ആ സ്ത്രീക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ആചാരം സനാതനധർമ്മം പറയുന്നതിൻ്റെ സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ പറഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ ആളിന് മനസ്സിലാകത്തുള്ളൂ. ആ ആചാരം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആചാരപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യന് ആ ഗുണം ഉണ്ടാവുകയാണ്. അപ്പോൾ ആചാരം അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ധ്യാനമാണ്. ഈ ധ്യാനം വരുമ്പോൾ എന്താണ് ഈ ധ്യാനിക്കുക, വിഗ്രഹത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ആളിനോട് പറഞ്ഞു കൊടുക്കണം. ഉദാഹരണത്തിന് നാഗ ആരാധനയാണ്, ഒരു പാമ്പിങ്ങനെ ഇരിക്കുകയാണ്, ഇത് ഇഴഞ്ഞു പോകുന്ന മൂർഖൻ പാമ്പിനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആളിനോട് പറഞ്ഞു കൊടുത്താൽ പാമ്പിനെ എന്തിനാണ് ആരാധിക്കുന്ന മനുഷ്യൻ ചോദിക്കും. പക്ഷേ എന്താണ് ഈ നാഗം? പുരുഷൻ്റെ സ്പേമാണ് ഒരു മനുഷ്യൻ്റെ ജനനത്തിന് കാരണം. ആ പുരുഷൻ്റെ ബീജം പാമ്പിനെ പോലെ ഇരിക്കുകയാണ്, ഒരു തലയും ഒരു വാലും. ഈ വാല് മുറിഞ്ഞിട്ട് അണ്ടവുമായിട്ട് ചേരുമ്പോൾ നമ്മളെപ്പോലൊരു മനുഷ്യൻ ഭൂമിയിൽ ഗർഭാശയത്തിൽ ഉണ്ടാവും. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നെർവസ് സിസ്റ്റമാണ് അവൻ്റെ ധ്യാനത്തിനും ബുദ്ധിക്കും എല്ലാം കാരണം. ആ സെൻട്രൽ നെർവസ് സിസ്റ്റവും തലച്ചോറിലിരിക്കുന്ന തലച്ചോറും പെരിഫൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നട്ടലിനകത്തിരിക്കുന്ന സുഷുമ്നയും പാമ്പിൻ്റെ ഷേപ്പിലാണ്. തലച്ചോറ് പാമ്പിൻ്റെ തലയാണ്, നട്ടലിനകത്തിരിക്കുന്ന സുഷുമ്ന പാമ്പിൻ്റെ ഉടലും ബോഡിയാണ്. ഇനി മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ മൃഗജാലങ്ങളുടെയും ആ ജനനത്തിൻ്റെ അല്ലെങ്കിൽ ഉത്ഭവത്തിൻ്റെ രഹസ്യം ഡി എൻ എ മോളിക്കൂൾ അഡിനൈൻ ഗുവാനൈൻ തൈമൈൻ സൈറ്റോസിൻ എന്ന 4 അമിനോസിഡ് കൊണ്ടാണ്. എന്താണ് ഈ ഡി എൻ എ മോളിക്കൂളിൻ്റെ ഷേപ്പ്? 2 പാമ്പുകൾ ഇങ്ങനെ ഇണചേരുന്നതാണ് ഡി എൻ എ മോളിക്കൂളിൻ്റെ ഷേപ്പ്. ഇനി നമ്മുടെയൊക്കെ ധ്യാനവും ആരാധനയും പ്രാർത്ഥനയും നടക്കുന്നത് നമ്മുടെ ഞരമ്പുകൾ കൊണ്ടാണ്. ഈ ഞരമ്പും നെർവസ് സിസ്റ്റം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ന്യൂറോൺസ് കൊണ്ടാണ്. ആ ന്യൂറോണിൻ്റെ ഷേപ്പ് ഒരു പാമ്പാണ്, ന്യൂറോണൊരു തലയുണ്ട്, ഒരു വാലുമുണ്ട്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് എഴിഞ്ഞു വന്ന് മൂക്കം പാമ്പല്ല, നമ്മൾ ആരാധിക്കുന്നത് മനുഷ്യൻ്റെയും ജീവൻ്റെയും ഉൽപ്പത്തിയുടെ രഹസ്യത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്ത ആ ശാസ്ത്രം പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് മനസ്സിലാവും. അല്ലാതെ ഈ പാമ്പിനെ ഒന്ന് ആരാധിച്ചോടാന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവും, കുട്ടിക്ക് മനസ്സിലാവും, കോളേജ് പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവില്ല. സാരാംശം പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തത് ഒരു ഭദ്രകാളിയുടെ ഒരു പ്രതിമ ഒരു വിഗ്രഹം കാണുകയാണ്. ഭദ്രകാളി ഇങ്ങനെ നാക്ക് നീട്ടി രക്തവുമായിട്ട് ഒരു തലയൊട്ടി കഴുത്തി തൂക്കി മനുഷ്യൻ്റെ വിരൽ ഇങ്ങനെ അരിഞ്ഞാണമായിട്ട് ഇട്ട് നിൽക്കുകയാണ്. കുട്ടികൾ കണ്ടാൽ പേടിച്ചു, കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം നാക്കിങ്ങനെ തുറന്ന് രക്തം പുരട്ടിയിരിക്കുന്നത് മനുഷ്യൻ്റെ സംസാര ശേഷി വരുന്നത് കാളി ഭഗവതിയുടെ ദാനമാണ്. വാക്ഭടന് സംസാരശേഷി കൊടുത്തത് കാളി ഭഗവതിയാണ്. കേരളത്തിൽ കഥകളി ഉണ്ടാക്കിയ വിദ്വാൻ തമ്പുരാന് സംസാരശേഷി കൊടുത്തത് കാളി ഭഗവതി 4-ാം വയസ്സിൽ കൊടുത്തതാണ്. അതാണ് കാണിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ ഭദ്രകാളിയുടെ കഴുത്തിൽ ഈ സ്കള്ള് തൂക്കിയിട്ടിരിക്കുന്നത്? ആ സ്കള്ളിനകത്തുള്ള തലച്ചോറിന് ബുദ്ധി കൊടുക്കുന്നത് കാളി ഭഗവതിയാണ്. അതുകൊണ്ടാണ് ആ സ്കള്ള് തൂക്കിയിട്ടിരിക്കുന്നത്.
മനുഷ്യൻ്റെ വിരളെന്തിനാണ് ഈ കാളിഭാഗവത് അരിഞ്ഞാനായിട്ടിരിക്കുന്നത്? മനുഷ്യന് എഴുതാനുള്ള കഴിവ് കാളിഭാഗവതരുടെ ദാനമാണ്. അതുകൊണ്ടാണ് എഴുതുന്ന വിരലുകൾ അരക്കെട്ട് തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് മനസ്സിലാവും കാളിഭാഗവത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇന്ന ഇന്ന കാരണങ്ങളാലാണെന്ന് പറഞ്ഞു കൊടുത്താൽ. അല്ലാതെ ഇങ്ങനെ വിഗ്രഹം കാണിച്ചാൽ കുട്ടി പേടിച്ചു പോകത്തില്ലേ? അപ്പോൾ ഈ സാരാംശം, ഒരു വിഗ്രഹത്തിൻ്റെ സാരാംശം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ആരാധിക്കുന്ന മനുഷ്യന് അതിൽ ധ്യാനിച്ച് ഭംഗിയായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ആ സാരാംശം കുട്ടിക്ക് മനസ്സിലാവില്ല. ബ്രഹ്മജ്ഞാനത്തിലൂടെ ഈശ്വരനുമായി ലയിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ഈശ്വരൻ്റെ സാരമാണെന്നും തിരിച്ച് ഈശ്വരനിൽ പോയി ലയിക്കുമെന്നുള്ള അദ്വൈത സിദ്ധാന്തം, ആ സിദ്ധാന്തം കുട്ടിക്ക് മനസ്സിലൊടുക്കണം. മനുഷ്യൻ പ്രത്യേകവും ദൈവം പ്രത്യേകവും അല്ല, ദൈവവും മനുഷ്യനും ഒന്നു തന്നെയാണ്. ആത്യന്തികമായി മനുഷ്യൻ ദൈവത്തിൽ ലയിക്കും. ഇതാണ് അദ്വൈത സിദ്ധാന്തം. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ ആ ഒരു ജന്മേ ഉള്ളൂ. 70 വയസ്സിലൊരു ജന്മം കിട്ടി അവിടെ നന്മ ചെയ്താൽ മില്യൺസ് അപ്പേഴ്സ് സ്വർഗത്തിൽ, 70 വയസ്സിൽ തെറ്റുകളും ചെയ്തെങ്കിൽ മില്യൺസ് അപ്പേഴ്സ് നരകത്തിൽ. ഹിന്ദു എന്നോ അതല്ല, വല്ലാതെ ജസ്റ്റിസാണ്. ഒരു ചാൻസ് തെറ്റിയോ അടുത്ത ജന്മം, അടുത്ത ചാൻസ് കെട്ടിയോ അടുത്ത ജന്മം. കേരള യൂണിവേഴ്സിറ്റി 3 ചാൻസ് കൊടുക്കത്തുള്ളൂ, ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ആൻഡ് തേർഡ് ചാൻസ്. ഹിന്ദുക്കളുടെ ദൈവം എത്ര ചാൻസ് വേണമെങ്കിലും കൊടുത്തോളൂ, അവസാനം പരമാത്മാവിൽ ലയിക്കും. അപ്പം മനുഷ്യൻ ദൈവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ക്രിയായോഗം പൂർത്തിയാവും. അതാണ് കബീർ അദ്ദേഹത്തിൻ്റെ ദോഹയിൽ നമ്മളെ പഠിപ്പിച്ചത്. തേരാ സായി തുജ്മയും ജോം പുഹുപ്പനുമയും ബാസ് കസ്തൂരിക്കാം മൃഗുജോം പെറുപെറുപൂണ്ടെ ഗുദ് കാസ്. കസ്തൂരിമാൻ ഈ കസ്തൂരിയുടെ മണം കേട്ടിട്ട് ലോകം മുഴുവൻ ഓടി ഇത് വേറെ ഇവിടുന്ന് വരുന്നത് വെച്ചാൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നതെന്ന് കാലം ഈ കസ്തൂരിമാൻ അറിയുന്നില്ല. മനുഷ്യ നിന്റെ ദൈവം വേറെ എങ്ങും അല്ല, നിൻ്റെ ഉള്ളിലാണ് എന്ന് നീ മനസ്സിലാക്കുമെന്ന് കബീർ പറയുകയാണ്. ഇതാണ് ക്രിയായോഗം എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുക. സാറ് പറഞ്ഞില്ലേ ശ്രീ ശങ്കരാചാര്യന് ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്? ശ്രീനാരായണ ഗുരുവും അമ്മയും ഒക്കെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും മാർഗം നമുക്ക് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ അവർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, ആചാരങ്ങളെ പുനഃസ്ഥാപിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഋഷിമാർ പറഞ്ഞു തന്ന ഒരു മാർഗം നമുക്കുണ്ട്. ആ മാർഗം മനസ്സിലാക്കലാണ് ശ്രേഷ്ഠമായ ജീവിതം. ഇതാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ മനസ്സിലാകുന്നത് എന്ന് തോന്നുന്നു. നിങ്ങളും ഈ ആശയം ഗ്രഹിച്ചു എന്ന് വിചാരിക്കും. കുരുതിക്കുട്ടി, ഇത്രയും വലിയൊരു ചർച്ച ഇവിടെ നടന്നു, എന്താണ് മനസ്സിലായത് ഇന്ന്? ഇതിന്ന് മനസ്സിലായ ഇപ്പോഴത്തെ ആൾക്കാർക്ക് നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അത് അമ്മമാര് ചെയ്യാൻ പറയുന്നു, അതുകൊണ്ട് ചെയ്യുന്നു എന്ന കാര്യത്തിന് മാത്രമാണ്. അതൊരു അതിൻ്റെ പുറകിലുള്ള അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. They don't know the scientific reason and avarku arinilla idu idindullile bhagavaneyanu njan poojikkunnu kallina poojikkunnu adin avarku ariyathundu avarude kuttigalkkum idu arinilla pinna angane idu illandai povana appam ippozhthe kuttigalkku njan aashramathil nu varunnonde enikku korchokke arayam pakshe porthulla aalkarku arayanannilla appam അത് അറിയണം എന്നാണ് ഇതെന്ന് മനസ്സിലായത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രഹിക്കാൻ പറ്റിയത് കുരുവിക്കുട്ടി പറഞ്ഞാണ് കേട്ടോ. അത് പറഞ്ഞത് രീതിയും എല്ലാം ശരിക്കും പറഞ്ഞുള്ളത് തന്നെയാണ് ആശയം. നമുക്ക് വരാൻ പോകുന്ന പറയണ്ടായി, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, അവരുടെ കുട്ടികൾ അവരുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ സയൻറ്റിഫിക് റീസൺസ് ഒക്കെ എന്തോ ഒരു എന്തോ ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു ഒരു ചര്യ പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതിൻ്റെ പുറകിൽ ഇത്രയും റീസൺസ് ഉണ്ട് എന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല, അതാണ് കുഴപ്പം. അപ്പൊ എന്തായാലും കുരുവിക്കുട്ടിയുടെ ഒരു കുഞ്ഞ് പ്രഭാഷണത്തിന് എത്ര സയന്റിഫിക് റീസൺസാ നമുക്ക് കിട്ടിയത് അല്ലേ? അത് പാസ്റ്റർ, ഞാനിപ്പോ ആശ്രമത്തിൽ നിന്ന് വരുന്നോണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാം. ആ ഒരു എളിമയൊക്കെ അമ്മൂറ്റമ്മ പറഞ്ഞതാണ് അല്ലേ? ഇനിയും ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെ ഞങ്ങളുടെ കുരുവിക്കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമൃത വർഷിനിക്ക് ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണിൻ്റെ ഒരു ചെറിയ ഉപഹാരമുണ്ട്. വിശ്രാന്ത് സാറിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും കേട്ടോ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചക്കര കുരുവിക്കുട്ടിക്ക്, ഞങ്ങളുടെ 50 വർഷിന് കുട്ടിക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു. ഇപ്പൊ പറഞ്ഞ ആശയങ്ങളെല്ലാം ഇന്ന് മനസ്സിലുണ്ടാവട്ടെ, അത് ഇനി അമൃത കുട്ടിയുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ശിവാനിക്കുട്ടി. എന്തോട്ടി, നമ്മൾ ക്രിയായോഗം ചർച്ച ചെയ്തില്ലേ? അപ്പൊ സ്വാമിജിയൊക്കെ പറഞ്ഞു ഗീതം, നൃത്തം, വാദ്യം, ഇതിലൂടെ ഒക്കെ ഭഗവാനെ ആരാധിക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദീപാരാധനയ്ക്കൊക്കെ ക്ഷേത്രത്തിൽ നടയടയ്ക്കുമ്പോൾ പുറത്ത് വാദ്യവും സംഗീതവും സോപാന സംഗീതവും കേൾക്കാറില്ലേ? അതുപോലെ നർത്തകിമാർ തങ്ങളുടെ ആത്മസമർപ്പണമായി ഭഗവാനെ പൂജിക്കാറുണ്ട്. എങ്ങനെ? നൃത്തത്തിലൂടെ. അപ്പോൾ ശിവാനി ഒരു നർത്തകി ആയതുകൊണ്ട്
നമ്മൾ കുറേ ദിവസമായി ശിവാനിക്കുട്ടിയുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട്. അപ്പം നമുക്ക് ഭഗവാന് ശിവാനിക്ക് കൊടുക്കാനുള്ളത് ശിവാനിയുടെ നൃത്തമാണ്. നമുക്ക് അങ്ങനെ ഒരു നൃത്തമായാലോ? പിന്നെന്താ ടീച്ചറെ, ഏതാന്ന് വിചാരിച്ചിരിക്കണേ? ഇന്ന് ഏറ്റവും കരുണാമയനായ ദൈവത്തിന് എന്താ കരുണചരിത്ര താമസം എന്ന് ചോദിച്ചൂടെ നമുക്ക്? തീർച്ചയായിട്ടും, വളരെ പ്രസിദ്ധമായ മലയാളികളുടെ ഒക്കെ മനസ്സിലുള്ള ഗാനമാണ് കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ. നമുക്ക് ശിവാനിക്കുട്ടിയുടെ ആ നൃത്തം കാണാം. കരുണ ചെയ്യുവ എന്തു താമസം കൃഷ്ണ, കരുണ ചെയ്യുവ എന്തു താമസം കൃഷ്ണ, കരുണ ചെയ്യുവ എന്തു താമസം കൃഷ്ണ, കരളിന കൈ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ
എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ, പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. ക്രമേണ മാ, ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഉത്സവവേദിയായ ശ്രേഷ്ഠഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ ഇന്ന് നമ്മളൊരു പ്രഭാഷണമാണ് കേട്ടത്. ആനുകാലിക പ്രസക്തി ഏറെയുള്ള ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഏവർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് മറ്റുള്ളവന്റെ ദുഃഖം നമ്മുടെ കൂടി ദുഃഖമായി തോന്നുന്ന അവസ്ഥയിൽ നിന്ന് മാത്രമേ അവിടെയേ ഈശ്വരനുണ്ടാകൂ. ആത്മജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അറിവാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് അവരുടെ ദുഃഖം സഹിക്കാൻ സാധിക്കണമെന്നാണ് രന്തിദേവൻ ആവശ്യപ്പെടുന്നത്. പകരം ജീവഭാജം ആർത്തിം, എല്ലാവരുടെയും ദുഃഖത്തെ ഇല്ലാതാക്കാൻ, എല്ലാവരുടെയും സങ്കടത്തെ ഇല്ലാതാക്കാനാണ് മനുഷ്യൻ യത്നിക്കേണ്ടത്. അതിനുവേണ്ടി എന്ത് ദാനത്തിനും ത്യാഗത്തിനും തയ്യാറായെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ ലോകത്തിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവനുണ്ടാക്കുന്ന ഭക്ഷണമായാലും കൊള്ളാം, വെള്ളമായാലും കൊള്ളാം, വേറെ എന്തായാലും കൊള്ളാം, അത് കൂട്ടി വെക്കരുത്. കോസ്റ്റ്യൂം കടസി ഫോ ശിവാനി ലാഡിഡ കൊട്ടിയൂർ പെരുമ്പാവൂർ.